എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പങ്കി ഗേൾ ട്രൈങ് ഔട്ട് വൈറൽ 5 മിനിറ്റ് ഹാക്സിലെ രണ്ടാമത്തെ എപ്പിസോഡ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്ലൂഗൺ ഹാക്സ് ആണ് ട്ടാ. അപ്പൊ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ട്ടാ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് കൂടി ക്ലിക്ക് ചെയ്യണം ട്ടാ. അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. വെച്ചിട്ട് ഒരു ബൗൾ ഉണ്ടാക്കണതാണ് കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൗളില് ഒറിജിനൽ ബൗള് കമത്തി വെച്ചിട്ട് അതിന് ഔട്ട്ലൈൻ ഗ്ലൂഗൺ വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുമ്പോ അത് ഉണങ്ങി കഴിയുമ്പോ ഒരു ബൗള്, ബൗൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു കൊട്ടയായിട്ട് മാറണത്. അപ്പൊ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയൊരു കൊട്ട അല്ലേ, നമ്മൾ വലിയ ബൗൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ അനുസരിച്ചുള്ള കൊട്ട വരും കേട്ടോ. പിന്നെ നമ്മൾ ഈ അഴികൾ കുറച്ച് അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ തിങ്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാട്ടാ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യം ചെയ്തപ്പോ എന്റെ ബൗളിന്റെ അവസ്ഥ ഇതായിരുന്നു, പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ തിക്ക് ലെയർ കൊടുത്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള ബൗൾ കിട്ടിയത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് തിക്ക് ലെയർ ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാട്ടാ. അപ്പൊ ഇതെന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്, നല്ല ലൈറ്റ് വെയിറ്റും ആണ്, യൂസ്ഫുൾ ആണ്, അതാണ് നല്ല കാര്യം. അടുത്ത ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂഗൺ വെച്ചിട്ട് ഒരു ഹെയർ ടൈ ഉണ്ടാക്കണതാണ്. ഇത് സക്സസ് ആവണെങ്കിൽ ഗേൾസിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ഹാക്ക് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഹാക്ക് ആണ് കേട്ടോ. ഗ്ലൂഗൺ വെച്ചിട്ട് ഒരു ചെരുപ്പ് ഉണ്ടാക്കാന്നുള്ളത് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഒരു ഹാക്കാണ്. എന്നാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. Thank you.
മോഡിഫൈ ചെയ്ത് പഴയ ജീൻസിന്റെ ക്ലോത്ത് ഒക്കെ ഒട്ടിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് പൊട്ടിച്ച് കുറച്ച് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ പിന്നെയും നമുക്ക് ഉപയോഗിക്കാം. അറ്റ്ലീസ്റ്റ് അകത്തെങ്കിലും ഉപയോഗിക്കാം അല്ലെ, വീടിന്റെ അകത്തൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശമുള്ളവർക്ക് ആണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. അല്ലാണ്ട് ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, വെറുതെ നമുക്ക് 200 രൂപ കൊടുത്ത കടയിൽ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിക്കണ നല്ലത്. അടുത്ത ഹാക്ക് എന്ന് പറയുന്നത് ഒരു ഇറേസർ ഉണ്ടാക്കാന്നുള്ളതാണ് കേട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇറേസർ ഇല്ലാത്തൊരു പെൻസിലില്ലേ, ചില പെൻസിലിന്റെ ബാക്കിൽ ഇറേസർ ഉണ്ടാവും, ചിലതിന്റെ ഇറേസർ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇറേസർ ഇല്ലാത്ത പെൻസിലിന്റെ ബാക്കിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങുമ്പോ അത് ഇറേസർ ആയിട്ട് വർക്ക് ആവും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിന്റെ കുട്ടിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് ഫ്രീ ഇറേസർ ആണ്. അപ്പൊ ഇത് അടിപൊളിയായിട്ട് വർക്കൗണ്ട്. അപ്പൊ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ഇങ്ങനത്തെ പെൻസിൽ ഉണ്ട്, ബാക്കിൽ റബ്ബർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്ത് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത ഹാക്ക് എന്ന് പറയുന്നത് ഒരു ടേബിൾ മേറ്റ് ഉണ്ടാക്കാനാണ്. ടേബിൾ മേറ്റ് ഇൻ ദ സെൻസ് നമ്മൾ പ്ലേറ്റും കപ്പും ഒക്കെ നമ്മൾ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ അതിന്റെ അടിയിൽ ഒരു ഷീറ്റ് വെക്കാറില്ലേ, അതുണ്ടാക്കണമെന്നാണ്. അപ്പൊ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല അടിപൊളി സംഭവമാണ്, ഇത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാട്ടോ. ഈ ഗ്ലൂ ഗൺ സാധാരണ നമ്മുടെ ഇലക്ട്രിക് കടകളിലൊക്കെ അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ഉണ്ട്. ഇതിന് 250 രൂപ തൊട്ട് റേഞ്ച് ഉണ്ട്. ഈ ഗ്ലൂ സ്റ്റിക്കിന് 10 രൂപ ഉണ്ട്, കളേർഡ് ഗ്ലൂ സ്റ്റിക്കിന് 15 രൂപ. അത് സാധാരണ നമ്മുടെ സ്റ്റേഷനറി കടകളിലൊക്കെ അവൈലബിൾ ഉണ്ടോ. അപ്പൊ ഞാൻ ഇത് രണ്ടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. പിന്നെ കുട്ടികൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ പാരന്റ്സിന്റെ സഹായം ഇല്ലാണ്ട് ഈ സംഭവങ്ങൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് വർക്ക് ചെയ്യണതാണല്ലോ, പിന്നെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പാരന്റ്സിന്റെ സഹായത്തോട് മാത്രം ഈ ഗ്ലൂ ഗൺ ഉപയോഗിക്കാം. അപ്പൊ അത്ര ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഏത് തരത്തിലുള്ള ഹാക്സ് ട്രൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ പറയാവുന്നതാണ്. ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്യണമെന്നായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.